फोटो അലി ഫ്ലാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, അവളെ കിട്ടി. നീനാമ ഇങ്ങനെ മെസ്സേജ് അയച്ചെങ്കിൽ സാർ അവളെ കിട്ടി. എന്റെ ആന്റിയുടെ മെസ്സേജ് വന്നു, നോക്കൂ, വായിച്ചു നോക്കൂ. ഞാൻ എന്തൊരു മണ്ടന, അവൾ മുംബൈയിലുണ്ട്, എന്നിട്ട് ഞാൻ അവളെ ഇവിടെ അന്വേഷിക്കുന്നു. സാർ, സാറിനൊരു ഫോൺ ഉണ്ട്. ഔട്ട്. തന്നോട് കൂടിയാ പറഞ്ഞത്. അമ്മ പറയും, എങ്ങനെ ഇരിക്കുന്നു? ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തുനിന്ന് വിളിക്കുന്നു. അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു, അമ്മ എവിടെയായിരുന്നാലും. അമ്മ പറയമ്മേ, അമ്മ പറയൂ, എവിടെയായിരുന്നാലും ഞാൻ വരാം. ഞാനിവിടെയാ. നീ ചെറുപ്പത്തിൽ ജോലി ചെയ്തിരുന്ന സ്ഥലമല്ലേ? നീ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ ഞാൻ നിനക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി തരും. നിനക്കത് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ അന്ന് നിനക്ക് ഷുഗർ ഉണ്ടായിരുന്നത് കൊണ്ട് നീ കുറച്ചേ കഴിക്കുമായിരുന്നുള്ളൂ. അമ്മ ഒരിക്കലും വിഷമിക്കരുത്, ഇത്രയും വേഗം ഞാൻ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ടോം, എത്രയും വേഗം നമ്മുടെ ആളുകളെ ഒക്കെ വിളിക്കണം. മുംബൈയിലെ സിറ്റി ഹോസ്പിറ്റലിനടുത്ത് പോകണം നമുക്ക്. അവിടെ ഒരു ചെറിയ കടയുണ്ട്, അവിടെ ഷുഗർ കാനിൽ കിട്ടും. അമ്മ സമാധാനമായിരിക്കും. അമ്മയുടെ അടുത്തേക്ക് ഞാൻ വരിക. വേണ്ട, നീ ഇങ്ങോട്ട് വരണ്ട മോനെ. നീ ഒരു കാര്യം ചെയ്, നിന്റെ ആളുകളെ ഇങ്ങോട്ട് അയക്കണേ. എത്രയും വേഗം നമ്മുടെ ആളുകളെ ഗോവയിൽ നിന്ന് മുംബൈയിലേക്ക് എത്തിക്കണം. എന്നിട്ട് എത്രയും വേഗം അവിടെയുള്ള ബാലുവിനെ വിളിച്ച് പറയണം, എന്റെ അമ്മയ്ക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം ഓർമ്മ വേണം, എന്റെ അമ്മയോട് ഒരു കുഴപ്പമില്ലാതെ എത്തിച്ചേരണം. എത്രയും വേഗം. അണ്ടർസ്റ്റാൻഡ്? സാറിന്റെ ഫോണാ? ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല സാർ, എല്ലാവരും വിശ്വസിച്ചിരിക്കുക, ജൂഹി മാഡം മരിച്ചുപോയെന്ന്. പിന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞത് മാഡത്തിന്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയിരിക്കാന്നാ. അങ്ങനെ ചെയ്ത നന്നായി നീരജ്. ഐ മീൻ, പണ്ഡിറ്റിന് മേൽ ജൂഹിയുടെ മർഡറിന്റെ കുറ്റം ചുമത്താം, ഷൂട്ട് സൈറ്റിന്റെ ഓർഡറും കൊടുക്കാം. പക്ഷെ പണ്ഡിറ്റിന് ഒരിക്കലും കൊല്ലില്ല, കാരണം വിദ്യുത്തും അവന്റെ അമ്മ പണ്ഡിറ്റും പോലീസ് കസ്റ്റഡിയിലാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. നീരജ്, ഞാൻ മരിക്കുന്നതായി അഭിനയിച്ചില്ലേ? പണ്ഡിറ്റിന്റെ ഹോസ്പിറ്റലിൽ നിന്നുള്ള രക്ഷപ്പെടൽ ഒരു തുടക്കമാണ്. അവരെ ഉടനെ പിടികൂടിയില്ലെങ്കിൽ അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് ദൂരത്തെത്തും. പിന്നെ ഒരിക്കലും അവർ ഗോവയിൽ എത്താൻ പാടില്ല. അവിടെ എത്തിയാൽ അവർ എന്നെ അവനെയും തിരിച്ചറിയും. അങ്ങനെ സംഭവിച്ചാൽ കുഞ്ഞിനെ നമുക്ക് രക്ഷിക്കാൻ കഴിയാതെ വരും. പക്ഷേ എന്നാലും നീരജ്, ജൂഹി, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ മിഷ്ടിക്ക് വേണ്ടി. മിഷ്ടി? അതെ, മിഷ്ടി. ഞാൻ കാരണം, എന്റെ കുഞ്ഞ് കാരണം നിങ്ങളൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട്. ജൂഹി, അവള് നിന്റെ മാത്രം കുഞ്ഞല്ല, അവള് നമ്മുടെ കുഞ്ഞ്. നമ്മുടെ കുഞ്ഞ്. അവന് ഫോട്ടോ അയച്ചു തന്നിരുന്നു, വളരെ സുന്ദരി അവള്. നീരജ്, ഞാൻ അവളെ എപ്പോഴാ കാണാ? ഞാൻ എപ്പോഴാ എന്റെ കുഞ്ഞിനോടൊന്ന് സംസാരിക്കുക? എനിക്ക് അവളെ ഒന്ന് ചേർത്ത് പിടിക്കണം. നാളെ ക്യാമ്പിന്റെ ഔട്ടിംഗ്, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ നോക്കാം നിന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ടി. ഓക്കെ. I'm really sorry, Didi. ഞങ്ങൾക്ക് ഈ മിഷൻ സീക്രട്ടായി വെക്കേണ്ടി വന്നു. ഇറ്റ്സ് ഓക്കെ സർ, ഐ അണ്ടർസ്റ്റാൻഡ്. കം ഓൺ, ഹറി അപ്പ് കിഡ്സ്, പാർട്ടിക്ക് എല്ലാവരും വേഗം വരൂ.
അപ്പൊ ആരൊക്കെയാ ഇന്ന് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? കീർത്തിയും വിവാനും. ബി റെഡി. And now we have Abhinav's rocking performance. Mishti, Mishti, clap here, clap here. Mishti, ballum perform cheyanam keto. Endha ingane mindadirikkune? Mishti, angotte chellune. Njangal ellavarum undu molde koode. Chelle. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു മിസ്റ്റിക്ക് ഒരു മൂഡില്ല എന്ന്. ഒരു കാര്യം അറിയോ, ഇൻ്റലിജൻ്റ് ആയ ആളുകൾ എപ്പോഴും സൈലൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും മറ്റുള്ളവരെ നോക്കിക്കൊണ്ടേയിരിക്കും, അല്ലേ മിസ്റ്റി? മോള് എൻ്റെ കൂടെ ഡാൻസ് ചെയ്യോ, അല്ലെങ്കിൽ ആ ഏഞ്ചലിന്റെ കഥ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കോ. അയ്യോ, ഇതാരായി കരയുന്നേ? എന്റെ മിന്നിയാണോ? മോള് കരയില്ലല്ലോ. മോളെ അച്ഛനില്ലേ മോളുടെ അടുത്ത്? അമ്മ ഓഫീസിൽ പോയിരിക്കല്ലേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ അച്ഛനും അമ്മയ്ക്കും മോൾക്കും കൂടി ഐസ്ക്രീം കഴിക്കാൻ പോവാം. സന്തോഷമായോ? ഇനിമേലാ അമ്മയുടെ അടുത്ത് പോണോന്ന് പറയരുത്. പോണോ നിനക്ക് അമ്മയുടെ അടുത്ത്? പക്ഷെ ഇനി എപ്പോഴെങ്കിലും അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞാൽ ഓർത്തോ എന്ത് സംഭവിക്കുന്നു? ഉറക്കെ പറയ്, ഇനി മേലാൽ അമ്മയുടെ കാര്യം പറയില്ലെന്ന്. എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ഉറക്കെ പറയൂ. സോറി സർ, ഞാൻ ഒരിക്കലും അമ്മയുടെ കാര്യം പറയില്ല. മിഷ്ടി, ഇത് മോൾക്ക നല്ല രുചിയാ, കുറച്ച് കഴിച്ചു നോക്കി. മിഷ്ടി, ഞാൻ കഴിക്കും. കൊത്തി വരുന്ന മണമാണല്ലോ.
ടീച്ചർ വീഡിയോ പ്ലീസ്. താങ്ക് യു. ഏഞ്ചൽ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ ഒരു മജീഷ്യൻ ആണെന്ന്? ഒരു മാജിക് കാണിക്കട്ടെ? ഞാൻ കാണിക്ക്. ഈ ഡോൾ ആർക്ക് വേണം? വേണം, ഡോൾ വേണം. വിദ്യുത്തെങ്ങാനും നിന്നെ കണ്ടാൽ ആകെ പ്രശ്നമാകും. പേടിക്കണ്ട കുട്ടികളെ, ഇത് മിഷ്ടിയുടെ അച്ഛനാണ്. മിസ്റ്റേ കൂടി കൊണ്ടുവാ. ഓക്കെ സർ. ഒരുപാട് സമയമായി, വീട്ടിലേക്ക് പോ. നിൽക്കൂ. ഇത് രണ്ട് ദിവസത്തെ ക്യാമ്പാ. ഇന്ന് കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ഇവന്റ്സ് ഒരുക്കിയിട്ടുണ്ട്. നിനക്ക് എന്ത് ചെയ്യണമെങ്കിലും നീ ചെയ്തോ. നിനക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ നിനക്ക് നിൽക്കാം പെർമനന്റ്ലി. പക്ഷെ ഞാൻ എന്റെ മകളെ കൊണ്ടുപോവുകയാണ്. നിൽക്കൂ, ഞാനും നിങ്ങളുടെ കൂടെ വരിക. ക്യാമ്പിൽ നിന്ന് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തതായിരുന്നു, പക്ഷെ അത് ഫെയിലായിപ്പോയി. ഇനിയിപ്പം വിദ്യുത്തിന്റെ സ്ഥലത്തു നിന്ന് തന്നെ മിഷ്ടിയെ കൊണ്ടുപോകേണ്ടി വരും. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, വിദ്യുത് മിഷ്ടിക്ക് വേണ്ടി ഒരു പ്രത്യേക ചെയർ തയ്യാറാക്കിയിട്ടുണ്ട്. ഐ മീൻ ഒരു പ്രത്യേക സ്ഥലം. നതിങ് ഷോക്കിംഗ് ഇല്ല. മിഷ്ടിയും കൊണ്ട് എങ്ങോട്ടാ വരേണ്ടത്? ആ പാർട്ടിയിൽ ഞാൻ ഗസ്റ്റായി എൻട്രി ചെയ്യും. അവിടേക്ക് ഞാൻ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തീരുമാനിക്കാം എങ്ങനെ നിനക്ക് മിഷ്ടിയെ എളുപ്പത്തിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന്. മിഷ്ടിയും കൊണ്ട് എങ്ങോട്ടാ വരേണ്ടത്? നീരജ്,
ജൂഹി. മിഷ്ടി, മിഷ്ടി എവിടെ? മിഷ്ടി എവിടെ? നീരജ്, എന്നെ കാണിക്ക. എന്റെ മോൾ എവിടെ? മിഷ്ടിയെ വിദ്യുത് ഇവിടെ നിന്ന് കൊണ്ടുപോയി. നീ ടെൻഷൻ ആവണ്ട, അവനി അവളുടെ കൂടെയുണ്ട്. അയാൾ എന്തിനാ മിഷ്ടിയെ കൊണ്ടുപോയത്? ഇനി നിങ്ങൾ എങ്ങനെയാ അവളെ അവിടെ നിന്ന് രക്ഷിക്കുക? ആ മനുഷ്യൻ വളരെ അപകടകാരിയാ. നിങ്ങൾക്ക് മിഷ്ടിയുടെ അടുത്തെത്താൻ പോലും സാധിക്കില്ല. നീരജ്, ഞാൻ നിനക്ക് വാക്ക് തന്നതാണ്, ഞാൻ മിഷ്ടിയെ തിരികെ കൊണ്ടുവരുമെന്ന്. എന്റെ വാക്കൊരിക്കലും പാഴാവില്ല. എനിക്ക് വേണ്ടി ഒരു ഫേക്ക് ഐഡി ക്രിയേറ്റ് ചെയ്യണം. എനിക്ക് നാളെ വിദ്യുത്തിന്റെ പാർട്ടിക്ക് പോകണം. വിദ്യുത്തിന്റെ ഫംഗ്ഷൻ പോലുള്ള ഐഡിയോ? അത് പ്രയാസമാണ്. പക്ഷേ സാറിന് എന്തിനാണ്? അയാൾ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പോയി. നമുക്കിതാണ് അവസരം മിഷ്ടിയെ വീണ്ടെടുത്ത് കൊണ്ടുവരാൻ. ശരി സർ, ചെയ്യാം. ഓക്കെ. സോറി അല്ലേ, നീരജിനും അവനിക്കും മറ്റൊരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഈ ഓപ്പറേഷനെ കുറിച്ച്, ഈ പ്ലാനിനെ കുറിച്ച് ആരോടും ഒന്നും പറയാൻ സാധിക്കുമായിരുന്നില്ല. ഇൻഫാക്ട് എന്നെ പോലും ഇപ്പോഴും അറിയിച്ചത്. എനിക്കത് മനസ്സിലാകും നീന ആന്റി. അവനെയും നീരജും എന്തെങ്കിലും ഉദ്ദേശത്തോടെയാകും ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. രാഗിണി പണ്ഡിൻ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന്. പിന്നെ ഈ വിദ്യുത്, അവൻ രാഗിണി പണ്ഡിന്റെ മകനാണ്. എന്താ എന്നുവെച്ചാ നീരജും അവനെയും അപകടത്തിലാണെന്നല്ലേ? ആര് ടെൻഷൻ അടിക്കണ്ട, ഞാൻ അവനിക്കും നീരജിനും ഒന്നും സംഭവിക്കാൻ അനുവദിക്കില്ല. അവർക്ക് വേണ്ടി എന്റെ ജീവൻ കളയേണ്ടി വന്നാലും. അലി, നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്കൊന്നും സംഭവിക്കില്ല അലി. ശരി ആന്റി, ഞാൻ പിന്നെ വിളിക്കാം. ഒരു ന്യൂസ് ബ്രേക്ക് ചെയ്യണം. ഏത് വിധേനയും രാഗിണി പണ്ഡിറ്റിന് കിട്ടണം. എല്ലാ ന്യൂസ് ചാനലിലും ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാവണം. രാഗിണി പണ്ഡിറ്റ്. ബ്രേക്കിംഗ് ന്യൂസ്: ഒരു അപകടകാരിയായ കുറ്റവാളി, അവരുടെ പേരാണ് രാഗിണി പണ്ഡിറ്റ്. അവർ ഹ്യൂമൻ ട്രാഫിക്കിന്റെ പേരിൽ അറസ്റ്റിലായിരുന്നു. ഇപ്പോൾ അവർ ചികിത്സയിലിരിക്കെ ഹോസ്പിറ്റലിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ്. മുംബൈ പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് വിവരം അറിയിക്കണമെന്നാണ്. മുംബൈ പോലീസ് ഇവർക്കെതിരെ ഷൂട്ടഡ് സൈറ്റ്, അതായത് കണ്ടാലുടനെ വെടിവെക്കാനുള്ള ഉത്തരവിട്ടിരിക്കുകയാണ്. സർ, ഇത് പറയൂ, രാഗിണി പണ്ഡിറ്റ് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? എന്തെങ്കിലും വിവരം കിട്ടിയോ? പറയൂ സർ. നോക്കൂ, നിങ്ങൾ ശാന്തരായിരിക്കും. ഇതിൽ കാണുന്ന രാഗിണി പണ്ഡിറ്റ് വളരെ അപകടകാരിയാണ്. ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടുന്ന സമയം ഇവർ ഒരു നേഴ്സിനെ ക്രൂരമായി കൊല ചെയ്തിരുന്നു. അതിനുശേഷം ഇവർ ഒരു നിരപരാധിയായ സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് അവരുടെ ജീവനെടുത്തു. പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഇതാണ്: എന്തെങ്കിലും ഇൻഫർമേഷൻ ഇവരെ കുറിച്ച് ലഭിച്ചാൽ അത് വേഗം തന്നെ പോലീസിന് അറിയിക്കുക. ഞങ്ങൾക്ക് ഈ സ്ത്രീക്കെതിരായി ഷൂട്ടഡ് സൈറ്റിൽ നിന്ന് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴറിഞ്ഞത് വിദ്യുത് മിഷ്ടിക്ക് വേണ്ടി ഒരു പ്രത്യേക ചെയർ തയ്യാറാക്കിയിട്ടുണ്ട്. ഐ മീൻ ഒരു പ്രത്യേക സ്ഥലം. നതിങ് ഷോക്കിംഗ് ഇൻ ഇറ്റ്. മിഷ്ടിയും കൊണ്ട് എങ്ങോട്ടാ വരേണ്ടത്? ആ പാർട്ടിയിൽ ഞാൻ ഗസ്റ്റ് ആയി എൻട്രി ചെയ്യും. അവിടേക്ക് ഞാൻ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തീരുമാനിക്കാം എങ്ങനെ നിനക്ക് മിഷ്ടിയെ എളുപ്പത്തിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന്. മിഷ്ടിയും കൊണ്ട് ഞാൻ എങ്ങോട്ടാ പോകേണ്ടതെന്ന്? പോലീസ് ഒരിക്കലും അമ്മയുടെ അടുത്ത് എത്താൻ പോകുന്നില്ല, കാരണം അമ്മയുടെ മകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? മിഷ്ടി, മോള് മോളുടെ റൂമിൽ ചെന്നിരിക്കെ പൊയ്ക്കോ. എത്ര പ്രാവശ്യം നിന്നോട് പറയണം നീ ഡോൾസിനോട് കളിക്കരുതെന്ന്? നിങ്ങൾ എന്താ ചെയ്തത് സർ? അതോ ഈ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച്? കൂടുതൽ മമതയൊന്നും കാണിക്കണ്ട,
ആരുടെയോ ഭാര്യയാകാൻ കഴിഞ്ഞില്ല, എന്നിട്ട് ഇപ്പൊ അമ്മയാകാൻ ശ്രമിക്കുന്നു. പ്ലീസ്, ഞാൻ നിങ്ങളോട് എതിർത്ത് സംസാരിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ എന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് കമന്റ് ചെയ്യരുത്. ഇവിടെ ജോലി ചെയ്യുന്ന ആർക്കും പേഴ്സണൽ ലൈഫ് ഒന്നും തന്നെ ഇല്ല. ഈ കാര്യം നീ ഒരിക്കലും മറന്നുപോകരുത്. ഇപ്പൊ പൊക്കോ, ഇവളെ ഫംഗ്ഷന് കൊണ്ടുപോകാൻ റെഡിയാക്ക. എന്റെ കാർ നിങ്ങളെ കൊണ്ടുപോകാനായി വരും. ഞാൻ ഇവൾക്കിരിക്കാൻ പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ട് അവിടെ. അവിടെ തന്നെ ഉണ്ടാകണം. ഈവന്റ് തീരുന്ന നിമിഷം വരെ ഇവൾ അവിടെ തന്നെ ഇരിക്കണം, എന്റെ കൺമുമ്പിൽ തന്നെ. അഭിനെ, അതിനുശേഷം എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. മറ്റാരും പാടില്ല. ജസ്റ്റ് യു ആൻഡ് മീ. അതെ, ഞങ്ങൾ ഇവന്റിന് പോകാൻ തയ്യാറാവ്. ഞാൻ ഇപ്പോഴാ അറിഞ്ഞത് വിദ്യുത് മിഷ്ടിക്ക് വേണ്ടി ഒരു പ്രത്യേക ചെയർ തയ്യാറാക്കിയിട്ടുണ്ട്. അയാൾക്ക് മിഷ്ടിയെ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയായിരിക്കും. അയാളുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല, കുഞ്ഞിനെ ഉപയോഗിച്ച് അയാൾക്ക് ജൂഹിയുടെ അടുത്തെത്തണം. പക്ഷെ ധീരജ്, മിഷ്ടി പാല്, പക്ഷെ ധീരജ് മിഷ്ടിയും കൊണ്ട് എങ്ങോട്ടാ വരേണ്ടേ? ആ പാർട്ടിയിൽ ഞാൻ ഗസ്റ്റായി എൻട്രി ചെയ്യും. അവിടേക്ക് ഞാൻ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തീരുമാനിക്കാം എങ്ങനെ നിനക്ക് മിഷ്ടിയെ എളുപ്പത്തിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന്. നീരജ്, മിഷ്ടിയും കൊണ്ട് ഞാൻ എങ്ങോട്ടാ പോകേണ്ടെന്ന്? ഓൾഡ് വെയർഹൗസ്. ശരി നീരജ്, നമുക്ക് മിഷ്ടിയെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ലേ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നിടത്തോളം ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കും. നമ്മൾ മിഷ്ടിയെ തിരികെ കൊണ്ടുവരിക്കും. ഞാൻ റെഡിയാ. പ്ലാൻ എന്താ?